തമിഴ് സിനിമയിലെ കാലത്തെ മികച്ച ഒരു ത്രില്ലർ സിനിമയാണ് ധ്രുവങ്ങൾ 16. ധ്രുവങ്ങൾ 16 സിനിമ സംവിധാനം ചെയ്ത കാർത്തിക് നരൻ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ത്രില്ലർ സിനിമയാണ് ധനുഷ് നായകനാവുന്ന മാരൻ. ഇപ്പോൾ തമിഴ് സിനിമയിലെ മികച്ച സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന നായകന്മാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനം ധനുഷ് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ മാരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒരുപാട് തവണകളായിട്ട് നിരവധി ചിത്രങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള അതേ ക്ലീൻഷേ സ്റ്റോറിയും അതേ ക്ലീൻഷേ അവതരണം തന്നെയാണ് കാർത്തിക് നരൻ അദ്ദേഹത്തിൻ്റെ മാരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. എന്താ ഈ ഒരു സിനിമയിൽ വ്യത്യസ്തത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ഈ ഒരു സിനിമയിൽ വ്യത്യസ്തതയില്ല. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തത. ഒന്നും തന്നെ ഈ ഒരു സിനിമയിൽ എടുത്തു പറയാനായിട്ടില്ല. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ 100 തവണ ചിന്തിച്ചു, എന്ത് കോപ്പ് കണ്ടിട്ടാണ് ധനുഷ് ഈ ഒരു സിനിമ ചെയ്തതെന്ന്. ഇതുവരെയായിട്ട് അതിന് എനിക്കൊരു ആൻസർ കിട്ടിയിട്ടില്ല. ഒരു മാധ്യമ സിനിമയായിട്ടാണ് സിനിമ തുടങ്ങുന്നത്, പക്ഷെ സിനിമ കഴിയുമ്പോൾ എവിടേക്കൊക്കെ കഥ പറഞ്ഞെത്തിയിട്ടുണ്ട്. വിജയുടെ മാസ്റ്റർ സിനിമയിലെ നായികയായിട്ടുള്ള മാളവിക മോഹനാണ് ഈ ഒരു സിനിമയിലെ നായികയായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. നായകൻ എവിടേക്കൊക്കെ പോകുന്നോ അതിനൊപ്പം ഇങ്ങനെ മണപ്പിച്ച് നടക്കുക, അതാണ് പുള്ളിക്കാരത്തിയുടെ പ്രധാനപ്പെട്ട പണി ഈ ഒരു സിനിമയിലെ. പിന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് വില്ലനെ കുറിച്ചാണ്. ഒരിക്കലും നമുക്ക് ഈ ഒരു സിനിമയിലുള്ള വില്ലനെ പ്രെഡിക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു ട്വിസ്റ്റാണ്. വില്ലനെ കുറിച്ച് പറയുകയാണെങ്കിൽ വില്ലൻ്റെ ഇമോഷനൊന്നും ഒരിക്കലും പ്രേക്ഷകന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വില്ലൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ ഇതിനൊക്കെ റിവെഞ്ച് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു പോകും. കാരണം അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ഒരു ഫ്ലാഷ് ബാക്കാണ് കാർത്തിക് നരൻ വില്ലന് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഈ ഒരു സിനിമയിൽ ഒന്നും തന്നെ പോസിറ്റീവായിട്ട് പറയാനില്ല, മൊത്തം നെഗറ്റീവാണ്. പിന്നെ ആകെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് OTTയിൽ റിലീസ് ചെയ്തത് നല്ലൊരു തീരുമാനം. അതേതായാലും ഒരു പോസിറ്റീവായിട്ട് തോന്നി. വേറെ ഒന്നും ഈ ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് എടുത്തു പറയാനായിട്ടില്ല. ഞാൻ ഈ വർഷം കണ്ട ഏറ്റവും വേസ്റ്റ് സിനിമയായിട്ട് തോന്നിയത് മാരൻ സിനിമ തന്നെയാണ്. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. മാരൻ സിനിമയെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഒരു സിനിമ കാണണോ കാണണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 2 ആയിരിക്കും റേറ്റിംഗ് കൊടുക്കുക.